ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എവാക് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ചക്ക കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്ക ഇല്ലെങ്കിൽ തന്നെ വഴിയരികിലൊക്കെ ഒരുപാട് പേര് ചക്ക വിൽക്കാൻ വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. മാക്സിമം നമ്മുടെ വീട്ടിലെ ചക്കയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. പുറത്തുള്ള ചക്കയാകുമ്പോൾ എന്തൊക്കെ കെമിക്കലാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ, നല്ല പഴുത്ത ചക്ക ചോപ്പ് ചെയ്തത്, വിപ്പിംഗ് ക്രീം, കണ്ടൻസ് മിൽക്ക്, ഈ മൂന്ന് ഐറ്റം മതി. ആദ്യം നമുക്ക് ഈ ചക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് സ്മൂത്തായിട്ടുള്ള ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. എങ്കിലേ നമുക്കത് ആ വിപ്പിംഗ് ക്രീമിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് യോജിച്ച് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ലംസ് ഇഷ്ടമാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് കടിക്കാനൊക്കെ ഓരോ പീസ് നമുക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കൂൾ ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മൾ ഒരു ബൗൾ എടുത്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വിപ്പിംഗ് ക്രീമിന് പകരം ഹെവി ക്രീം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്കിന് വെച്ച് പകരം നിങ്ങൾക്ക് ഒരു ഷുഗർ പൊടിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ആ പെർഫെക്ഷൻ കിട്ടിയത് ഹെവി ക്രീമിനേക്കാളും വിപ്പിംഗ് ക്രീമിലാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ബെറ്റർ ആയിട്ട് ഇതാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിതിൽ ഇതുമായി ഇത് ഷെയർ ചെയ്തത് നിങ്ങളായിട്ട്. അതുപോലെ തന്നെ ഇത് ബീറ്റ് ചെയ്ത് നല്ല തിക്കായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഐസ്ക്രീം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ആ ടെക്സ്ചർ ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചക്ക കഴിക്കാൻ മടിയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ചക്ക ചേർത്താൽ മതി. അപ്പോൾ പിള്ളേർക്ക് കാണുമ്പോൾ ഒരു വാനില ഐസ്ക്രീം ഫീലും കിട്ടും, എന്നാൽ കഴിക്കുമ്പോൾ അതിന് ചക്കയുടെ ഫ്ലേവറും കിട്ടും. അപ്പം കഴിക്കാത്ത പിള്ളേർക്കൊക്കെ, അവർ ഫ്ലേവർ അത് ഇഷ്ടമില്ലാത്ത പിള്ളേർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ചക്കയ്ക്ക് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ പുളി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പുളി, ഇച്ചിരി പുളിയുള്ള ചക്കയാണ് ഞാനിതിൽ ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളത് നിങ്ങളുടെ ചക്കയ്ക്ക് അധികം പുളിയൊന്നും ഇല്ല, നല്ല പഴുത്ത ചക്കയ്ക്കാണെങ്കിൽ നിങ്ങളത് കുറച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കൂട്ടാം, കുറയ്ക്കാം. അത് നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരച്ച് വരച്ചിരിക്കുന്ന ചക്കയുടെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമാണ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ചെയ്യുക, നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ 3 വീക്സായി ഞാൻ ഏകദേശം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നിട്ടൊക്കെ. വേറെ ഒന്നുകൊണ്ട് ഞാൻ എനിക്കൊരു പനിയും കോൾഡൊക്കെ ആയിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ ഓൺലൈനിങ് ഓഫ്ലൈൻ ക്ലാസ്സാണ്, അതിൻ്റെയൊക്കെ സമയക്കുറവ് കാരണമായിരുന്നു ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ വരാറുള്ളത്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലാം നന്നായി യോജിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് നമുക്കിതത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ ഒരു 6 to 7 hours നമുക്ക് വെക്കാം. മിനിമം അത്രയെങ്കിലും വെക്കണം, എങ്കിലേ നമുക്ക് സെറ്റായി കിട്ടുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു രാത്രി മൊത്തം വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ വൈകുന്നേരം നിങ്ങൾ കിടക്കുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ടെക്സ്ചർ എങ്ങനെയിരിക്കുന്നതെന്ന്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ശരിക്കും ഐസ്ക്രീം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചർ ആയില്ലേ എന്ന് നോക്കും. നിങ്ങളതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ഉണ്ടാക്കി പ്രത്യേകിച്ച് കൊടുക്കുക. ചക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടാത്തവരൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക, നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റും സജഷനൊക്കെ എഴുതി അറിയിക്കുക. വേറൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ബൈ.